നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത് തമിഴ്നാട്ടിൽ കമലഹാസന്റെ പാർട്ടിക്കായിരുന്നു. ഒരു ഒറ്റ സീറ്റ് പോലും ഒരു മണ്ഡലത്തിൽ പോലും നേടാൻ കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തിന് സാധിച്ചിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖരുടെ രാജിക്ക് പിന്നാലെ രണ്ട് സംസ്ഥാന നേതാക്കൾ കൂടി പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. മുൻ IAS ഓഫീസറും MNM ജനറൽ സെക്രട്ടറിയുമായ സന്തോഷ് ബാബുവും സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. വ്യക്തിഗത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി എന്നാണ് അവർ വ്യക്തമാക്കിയത്. MNM വേളാച്ചേരി സ്ഥാനാർത്ഥിയായിരുന്നു സന്തോഷ് ബാബു. പത്മപ്രിയ മധുരവയലിൽ നിന്നും ജനവിധി തേടിയിരുന്നു. എന്നാൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ഒരാൾക്ക് പോലും വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. നേരത്തെ പാർട്ടിയുടെ മുതിർന്ന അംഗങ്ങൾ രാജിവെച്ചു പോയത് കമൽഹാസന് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് സംസ്ഥാന നേതാക്കളും ഇപ്പോൾ രാജി നൽകിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് R മഹേന്ദ്രൻ, M മുരുകാനന്ദം, മുൻ IPS ഓഫീസർ AG മൗര്യ, തങ്കവേൽ, ഉമാദേവി, CK കുമാരവേൽ, ശേഖർ, സുരേഷ് അയ്യർ എന്നിവരാണ് പാർട്ടിയിൽ നിന്നും നേരത്തെ രാജിവെച്ചവർ. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവരാണെന്നും ചതിയന്മാരാണെന്നുമായിരുന്നു നേതാക്കൾ രാജിവെച്ചതിൽ കമൽഹാസന്റെ പ്രധാന പ്രതികരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3.7% വോട്ട് മക്കൾ നീതി മയ്യത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 2.52 കുറഞ്ഞു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ കാരണമാവുകയായിരുന്നു. അതേസമയം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മക്കൾ നീതിമയം നേതാവും തെന്നിന്ത്യൻ താരവുമായ കമൽഹാസൻ അണികളോട് അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ആരായാൻ ആവശ്യപ്പെട്ട് മെയിൽ അയച്ചിരുന്നു. തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കും തനിക്കുമെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കമൽഹാസൻ അണികളോട് പ്രതികരണങ്ങൾ ആവശ്യപ്പെട്ടത്. 234 നിയമസഭയിൽ ഒരു സീറ്റ് പോലും MNM നേടാനായില്ല. ഫലം വന്നതിന് പിന്നാലെ പാർട്ടി വൈസ് പ്രസിഡന്റും സംഘടനയിൽ ജനാധിപത്യമില്ലെന്നാരോപിച്ച് രാജിവെച്ചിരുന്നു. മറ്റ് 6 നേതാക്കൾ കൂടി രാജിവെച്ചതോടെ പാർട്ടിക്കുള്ളിലെ പോര് മറനീക്കിയപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടി തലപ്പത്തിരിക്കുന്ന കുറച്ച് ഉപദേഷ്ടാക്കളാണ് പാർട്ടിയെ നയിക്കുന്നതെന്ന് R മഹേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു. കമൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയായ രീതിയിലല്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന് മറുപടി എന്നോണം മഹേന്ദ്രനെ കമൽഹാസൻ ചതിയനെന്ന് വിശേഷിപ്പിച്ചതും വലിയ വിവാദമായിരുന്നു. എന്തായാലും MNM തീർത്തും ഇല്ലാതാവുകയാണെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, 10 മൈനസ്.